அண்ணே ரெண்டு ரூபாய்க்கு மேல முடியாது. ஆமா மாமே. ஆமா ஆமாண்ணே, இங்க நரிசி வாங்கி நம்ம இடத்துக்கு கொண்டு போய் வாஷ் பண்ணி கிளீன் பண்ணி நம்ம பேருள்ள சாக்கி போடும் போது செலவாஞ்சு ரூபாய். ரெண்டு ரூபாய் கன்ஃபார்ம் பண்ணுங்க, நம்ம கையில துட்டு ரெடி. எந்தாலும் கச்சாடம் நடக்கட்டே, கொடுத்து விடு. ஏ மலையாளியா? ஆமாங்க. என்ன தம்பி? தமிழா? அதே எந்தாமே. பாய் தம்பி. அதே அதே மாமா, கம்பெனி பேர் தானே சாதனங்கள் வருது. ஓனர்ட பேரோ? அவினாஷ். அவினாஷ் அல்ல, அவினாஷ். உல்லாசே, ഇത്രയും പൈസ മുടക്കുള്ള ഒരു സ്ഥാപനം എന്റെ മാത്രം പേരിലാണോ? അതെ, നിനക്ക് എന്നോട് ഒരു വിശ്വാസക്കുറവുണ്ട്, അത് മാറണം. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി സുഹൃത്തെ, ക്ഷമിക്കണം. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. അവരെന്നെ ചെക്ക് പോസ്റ്റ് വെച്ച് പിടിച്ചപ്പം രക്ഷപ്പെടുത്താൻ നീ വന്നില്ല. വന്നിരുന്നെങ്കിൽ ഞാനും ഓത്തായനെ. നിന്റെ ഒടുക്കത്തെ അരികടത്തിൽ കാരണം 6 മാസം അതിനകത്ത് കിടന്നത്, എന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും നീ വന്നില്ല. നിന്റെ കിടപ്പ് കണ്ടു നിൽക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ടോടാ? അത്രക്ക് ക്രൂരനാണോ ഞാൻ? പിന്നെ ഒരു സുഹൃത്ത് നിലയിൽ ഞാനൊന്നും ചെയ്തില്ലെന്ന് നീ പറയരുത്. ദാ നിന്റെ കാറില്ലേ, ഞാൻ എന്റെ സ്വന്തം കാറിനെ പോലെ നോക്കിയത്. എന്നും ഓടിച്ചു, ഞാൻ പോകുന്നിടത്ത് മുഴുവൻ കൊണ്ടുപോയി. അതുപോലെ തന്നെ നിന്റെ ഭാര്യയെ ഞാൻ ഞാനൊന്നും അറിയിച്ചിട്ടില്ല. നീ ഒരു കുഗ്രാമത്തിലാണ്, അവിടെ റേഞ്ചിൽ എന്നൊക്കെ ആ പാവത്തിനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കണേ. അതുമല്ല, നിന്നെ പിടിച്ചപ്പോ ഒരു ലോഡ് ഏരിയയിലെ അവര് പിടിച്ചെടുത്ത്, ബാക്കി ലോഡ് മുഴുവൻ ഞാൻ കടത്തി. അപ്പൊ ആ അരിന്റെ വായിക്കരായിട്ട് ഇപ്പോഴും തലയ്ക്ക് മുകളിലുണ്ടല്ലേ. എടാ, അതങ്ങനെ കളയാൻ പറ്റുമോ? ഫോട്ടോ വെച്ച് കയറുന്ന പട്ടേലരില്ലേ, അയാളുടെ കയ്യിന്ന് ആ ബിസിനസ്സിലിറക്കാൻ വേണ്ടി കെട്ടുകണക്കിന് രൂപ വാങ്ങിയിരിക്കുന്നത്. എന്റെ ഈശ്വര, ആ വട്ടന്റെ കയ്യിന്നോ? എടാ, ഇപ്പൊ അയക്ക് പ്രാന്തില്ലാത്ത സീസണാ. മാത്രമല്ല, അയാളുടെ ഒരു പെങ്ങടെ കല്യാണമാണ്. നീ മാർവാടി കല്യാണം ഒന്നും കണ്ടിട്ടില്ലേ? കഴുതയാണോ കുതിരപ്പുറത്തിരിക്കുന്നത്? മണവാളൻ അതുപോലും നിനക്കറിയില്ലേ? ഓ, എന്റെ കല്യാണത്തിന് ഒരു ലൂണ പോലും കിട്ടിയിട്ടില്ല. നിനക്ക് പെണ്ണ് കിട്ടിയത് തന്നെ ബാക്കിയോ? അതാരാ? സിമ്രാൻ. പട്ടേലരുടെ പെങ്ങളാ. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ വിചാരിച്ചു നാട് വിട്ടു പോയിന്ന്. ഞാൻ ഈ അരിയുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് നോക്കി. ഏതായാലും കല്യാണത്തിന് വന്നല്ലോ, നന്നായി. അരി ഉല്ലാസ് അല്ല, വെറു ഉല്ലാസ്. ഉല്ലാസ്? ഓ, എങ്ങനെ ഉണ്ടായിരുന്നു അരി കച്ചവടം? പൊടി പൊടിച്ചോ? ഇല്ല, പൊടി പിടിച്ചു കിടക്കാണ് ഗോഡൗണില്. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? പൈസ അരി വിറ്റ് പോവാത്തോണ്ട. അതിന് മുമ്പ് വാങ്ങിയതുമുണ്ടല്ലോ കൊറെ, അതിന്റെ ഇൻട്രസ്റ്റ് ഞാൻ വിട്ടു. മൂത്ത ലോട്ടെന്നെ കിട്ടണം. അയ്യോ, ഞാൻ തരാൻ മറന്നു. എന്താ ഇത്? ഇത് സിമ്രാന്റെ നേർത്തിന് ചേർന്ന വളകളും പൊട്ടുകളൊക്കെ വാങ്ങിയതാ. കല്യാണത്തിന് വരുമ്പോ മണവാട്ടിക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? അയ്യോ, ഞാനത് മറന്നു. സിമ്രാന്റെ കാര്യം മാത്രമേ ഓർമ്മയിലുണ്ടായുള്ളൂ. ആ പട്ടേലർ ഇൻട്രസ്റ്റ് വിട്ടു തന്നതിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നറിയാവോ? എന്താ? ആ പെണ്ണിനെ ആ വീൽ ചെയർ ഉൾപ്പെടെ എന്റെ തലയെ കെട്ടിവെക്കാനുള്ള ഒറ്റ ഇൻട്രസ്റ്റ് ആണത്. ഇതിൽ നിന്റെ ഇൻട്രസ്റ്റ് എന്താ? പട്ടേലരുടെ പാതി സ്വത്ത ആ വീൽ ചെയറിലിരിക്കുന്ന സിമ്രാൻ എങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കും? മാത്രല്ല, ആ കുട്ടിക്ക് എന്നെ ഒരു നോട്ടമുണ്ട്. അതിനെ നിന്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കൂ? സമ്മതിച്ചേ പറ്റൂ. ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഡീല് അവന്റെ വിവാഹമാണ്. ഞാൻ നിന്റെ അച്ഛൻ, ഇത് നിന്റെ അമ്മ, ഇത് ചേട്ടൻ, അത് ചേട്ടത്തി അമ്മ. ഇതെന്താണ്, റേഡിയോ നാടകവും? നാടകം കളിക്കുന്ന നീ അല്ലേടാ. ഇത്രയും പേരോട് ഉണ്ടായിട്ടും ആരോടും പറയാതെ നീ ഒറ്റയ്ക്ക് നിന്റെ കല്യാണം തീരുമാനിക്കാന്ന് വെച്ചാല്? മോനെ, നടക്കാൻ വയ്യാത്ത ഒരു പെണ്ണിനെ നീ എന്തിനാ കെട്ടുന്നത്? ഒരു മാനുഷിക പരിഗണന അത്രയും കണക്കാക്കി കൂടെ? വീട് അമ്പലം, അമ്പലം വീട്, അത്രയല്ല കുട്ടിയുടെ ജീവിതം. പിന്നെ പട്ടേലർക്ക് ഇടയ്ക്ക് വട്ട് വരുന്നോണ്ട് ഇനി അയാൾക്ക് പെണ്ണിട്ടാലും പോണില്ല. അവരുടെ അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്വത്ത് നോക്കിയെടുത്താൽ ഒരാള് വേണ്ടമ്മേ. ഇതാണ് മാനുഷിക പരിഗണന? അതെ, വെറും ദരിദ്രനായ ഞാനെന്ന ഈ മനുഷ്യനോടുള്ള ഒരു പരിഗണന.